അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവറിവൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു സാധാ ദിവസത്തിൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ശരിക്കും ഈ വീഡിയോ കഴിഞ്ഞ മൺഡേ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത്. എന്തായാലും വീക്കെൻഡിൽ സൺഡേ ഒക്കെ നോൺ വെജ് പ്രിപ്പയർ ചെയ്യും, ഹെവി ഫുഡൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസം എന്തായാലും നോർമലായിട്ട് സാധാ ഫുഡാണ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ രാവിലെ ഞാൻ ടെറസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വൈകിട്ട് എന്തായാലും മസ്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും ചെടിയൊക്കെ കാണാൻ വേണ്ടി. നല്ല രസമല്ലേ ഇങ്ങനെ ഗ്രീനി ആയിട്ട് നേച്ചർ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. എന്തായാലും ശരിക്കും ഞാൻ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോൺഫ്ലെക്സ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഏറ്റവും പണിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രൈപോഡ് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ശരിക്കും നിങ്ങൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും കാണുന്നത്, പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. അതാ ഇപ്പോൾ കാണുന്നല്ലേ, ഓരോരോ സാധനം നമ്മൾ എടുക്കുന്ന സമയത്തിൽ ഓരോരോ പൊസിഷനിൽ ട്രൈപോഡ് മാറ്റിക്കൊണ്ടിരിക്കണം. നല്ല പണിയുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയെങ്കിലും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ആദ്യം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ദാൽ പ്രിപ്പയർ ചെയ്യാനേട്ടോ. അതായത് ഒരു ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ വേണമെങ്കിലും പറയാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിരിക്കുക. അതിൽ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് വരുത്തില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഒരു 4-5 തക്കാളി വാഷ് ചെയ്തിരിക്കുന്ന ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. ഈ സാമ്പാറിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ തക്കാളിയുടെ ആവശ്യമുണ്ട് കേട്ടോ, എന്നാലേ എല്ലാം കൂടി കറക്റ്റ് ബാലൻസായി കിട്ടൂ. ഇനി ഇതിൽ കുറച്ച് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 teaspoon മുളക് പൊടിയും പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എത്ര ആവശ്യമുള്ളൂ, പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ മല്ലിപ്പൊടി ഇല്ലാത്തതാണ് കുറച്ചുകൂടി ഈ സാമ്പാറിന് ടേസ്റ്റ് കിട്ടുന്നതെന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ രണ്ട് സംഭവം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി ഈ ദാൽ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രഷർ കുക്കർ കവർ ചെയ്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ മാത്രം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇനി എടുത്ത സാധനങ്ങളൊക്കെ ആ പ്ലേസിൽ തന്നെ തിരിച്ചു വെച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മൾ അവസാനം എല്ലാം ചേർത്ത് ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം അങ്ങ് വേസ്റ്റായി പോവും. നമ്മൾ എടുക്കുന്ന സാധനം അപ്പാട് തന്നെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈമും സേവ് ആവും, നമ്മളുടെ കിച്ചൻ എപ്പോഴും ക്ലീൻ ആയിട്ടും ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഒരു ഡ്രം സ്റ്റിക്ക് മുരിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് വേസ്റ്റാകാതെ സാമ്പാറിലിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്നാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും ഇത് ഗ്രേവി പോലെയൊക്കെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അത് ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇൻഷാല്ലാ ഞാൻ ഇനി ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. റൈസിലൊക്കെ സൈഡ് ഡിഷായിട്ട് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം വേണമെങ്കിലും പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി ഇതൊന്ന് 5-10 minutes ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക. ഇതിൻ്റെ പുറമേ ഉള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അതിൻ്റെ ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. അതൊരു ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ.
സാമ്പാറിന് ആവശ്യമുള്ള പുളിവെല്ലമും ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഓൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡ് ബൈ സൈഡ് ഞാൻ ക്ലീനിങ്ങും നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പാട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജോലി പെട്ടെന്ന് തന്നെ കഴിയട്ടോ. ഇന്ന് ചീര തോരൻ കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സോലയും ഒന്ന് മുറിച്ച് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ എന്തായാലും നല്ല ഹെവി ഫുഡായിരിക്കും, നോൺ വെജ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് പിറ്റേ ദിവസം എന്തായാലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഫുഡ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യൂ. അതുകൊണ്ട് ഇന്ന് ലഞ്ച് മെനു സാദാ ചോറും സാമ്പാറും അതിൻ്റെ കൂടെ ചീര തോരൻ പപ്പടം, ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് മെനു. ഇന്ന് മുരിങ്ങ ഇല വെച്ചിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ അതിൻ്റെ ലീഫൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ച് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫ് തന്നെയാണ് കേട്ടോ. അയൺ ഡെഫിഷ്യൻസി ഒക്കെ കുറവായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വീക്ക്ലി ട്വൈസ് ഒക്കെ എടുക്കുന്നത് ശരീരത്തിന് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് വീക്കെൻഡ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം എല്ലിന് പറഞ്ഞ് കുറച്ച് ഹെൽത്തിയായ ഓപ്ഷൻ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചീരയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഓവറായിട്ടുണ്ട്, ജസ്റ്റ് ഈ ലീഫ് ഒന്ന് എന്താ പറയുക അതിൻ്റെ പച്ചമനമൊക്കെ മാറി കിട്ടുന്നവരെ മാത്രം വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദാലിന് ഒരു മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ ഫ്ലെയിമിൽ മാറ്റിക്കൊടുത്തിട്ട് ഈ ഫ്ലെയിമിൽ ചീര തോരൻ പ്രിപ്പയർ ചെയ്യുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 5-6 മിനിറ്റ്സ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് ഏറ്റവും മടി പോലെ ഫീലാവുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. ശരിക്കും ഈ തേങ്ങ തിരുവുന്നതും ഇങ്ങനെ സെപ്പറേറ്റാക്കി കട്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര മടിയായിട്ടൊക്കെ ഫീലാവാറുണ്ട്. ഇപ്പം ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ ഇങ്ങനെ അടിച്ച് സെപ്പറേറ്റാക്കി കട്ടാക്കിയൊക്കെ കൊടുക്കുന്ന. ശരിക്കും എന്താ പറയുക, കട്ടിങ്ങൊക്കെ അമ്മ ചെയ്ത് തരും, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും എളുപ്പ പനിയെ ചൂസ് ചെയ്യാറുള്ളു. ഇനി ചീര തോരൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മസാല പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതിനുവേണ്ടി ഒരു മിക്സി ജാർ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 6 വെളുത്തുള്ളി, പിന്നെ സ്പൈസ് അനുസരിച്ച് 4-5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് 4 ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. വാട്ടറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. വാട്ടർ യൂസ് ചെയ്യാതെ നല്ല ഒരു എന്താ പറയുക ഗ്രേറ്റിംഗ് കൺസിസ്റ്റൻസി അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. സൈഡ് ബൈ സൈഡ് ഇതാ നമ്മളുടെ ചീരയും അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ നേരത്തെ അരച്ചുവെച്ചിരിക്കുന്ന മസാല ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചീര തോരനല്ലേ. എന്താ പറയുക, ബാച്ചിലർ ആയാലും ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടാ. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയും ചീരയൊക്കെ നല്ലോണം തന്നെ കോട്ടായി കമ്പൈനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 1 tbsp കോക്കനട്ട് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ. ശരിക്കും ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല എൻഹാൻസ് ആയി കിട്ടുക. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളുടെ സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചീര തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ദാലും അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്
ഇതൊന്ന് ജസ്റ്റ് ലാഡിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക. സമയമില്ലെങ്കിൽ പെട്ടെന്ന് കഴിയണമെങ്കിൽ ബീറ്റർ വെച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം സമാധാനത്തിൽ ഇങ്ങനെ ലാഡിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്ത സമയത്തിൽ ബ്രേക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. തോന്നുന്ന നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ടായിട്ടോ. ജസ്റ്റ് ഒരു 4 to 5 seconds വരെ മാത്രം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്താ പറയുക, എല്ലാ സാധനവും ഒന്ന് ഉടഞ്ഞു കിട്ടണം. ദാലൊക്കെ ഒന്ന് പേസ്റ്റ് കൺസിസ്റ്റൻസി പോലെ ആവനായിട്ടോ. ആ പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബീറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുളി വെല്ലം എടുത്തു വെച്ചിരിക്കുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഡ്രം സ്റ്റിക്ക് ഒരു പ്രാവശ്യം കൂടി നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യമുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈസ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തിൽ ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ലിഡ് വെച്ച് കവർ ചെയ്ത് കറക്റ്റ് ഒരു വിസിൽ വരുന്നവരെ മാത്രം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്താൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാവും. ഇനി സാമ്പാർ ഒന്ന് താളിച്ചെടുക്കുക. സാധാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്ന, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു പാൻ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് നല്ലോണം പൊട്ടി കിട്ടിയ ശേഷം കുറച്ച് സവോല പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 2 to 3 seconds വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 റെഡ് ചില്ലി കൂടി ചേർക്കായിട്ടോ. നല്ല ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യം നല്ലോണം വഴറ്റിയെടുക്കുക. ഈ അനിയൻ്റെ കളറൊക്കെ നല്ലോണം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി മാറി കിട്ടാനായിട്ടോ. അതൊരു ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് അനിയൻ്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതും കൂടി ചേർത്തിട്ട് ഒരു 2 to 3 seconds വരെ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി സൂപ്പർ സിമ്പിളായിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ്. ചപ്പാത്തി, റൈസ്, ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെ കിടു കോംബോ ആണ് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് മെനു. സാദാ ചോറും നല്ല സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരൻ, പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം, നല്ല കിടു കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. എന്തായാലും ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വ്ലോഗ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.